ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. 6ാം ക്ലാസ് ലേണിംഗ് എക്സലൻസ് റെക്കോർഡ്, പഠന മികവ് രേഖ. ബേസിക് സയൻസ് ആക്ടിവിറ്റി കാർഡ് 20 and 21. ആക്ടിവിറ്റി കാർഡ് 20. Adding lady's finger in the sambar will increase fudge. Meenu was totally confused when she heard that her mother said, "Is not lady's finger a vegetable?" The teacher told in the class that fats are made up of oils. She asked this doubt to the teacher. The teacher told her to do an experiment to clear her doubt. Meenu knows that oil contains fat. As the direction of the teacher, 2 or 3 drops of oil were poured on a piece of white paper and allowed to dry to determine the presence of fat. Then cut a lady's finger and spread the fat on another side of paper and allow to dry. അപ്പോൾ അമ്മ പറയുകയാണ്, സാമ്പാറിൽ വെണ്ടക്ക ഇട്ടാൽ കൊഴുപ്പ് കൂടുമെന്ന് പറഞ്ഞപ്പോൾ മീനുവിന് ഡൗട്ടായി. നമ്മൾ പഠിച്ചിട്ടുള്ളത് എണ്ണയിലാണ് കൊഴുപ്പ് എന്നല്ലേ. അപ്പോൾ ലേഡീസ് ഫിംഗർ, അതായത് വെണ്ടക്ക ഒരു വെജിറ്റബിൾ അല്ലേ, പിന്നെ അതെങ്ങനെ ഫാറ്റ് ആവും എന്നാണ് അവൾക്ക് സംശയം. അപ്പോൾ അവളത് ടീച്ചറിനോട് തന്നെ ചോദിച്ചു. ടീച്ചർ എന്താണ് പറഞ്ഞത്, അവളോട് ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഒരു വെള്ള പേപ്പറിൽ 2-3 തുള്ളി എണ്ണ ഒറ്റിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് വെയിലത്ത് ഉണക്കാൻ വയ്ക്കുക. അപ്പോൾ അതിൽ എണ്ണപ്പാടുകളുണ്ടോ, എന്താണ് കാണുന്നത് എന്ന് നിങ്ങളും പരീക്ഷിച്ച് നോക്കണം. പിന്നെ മറ്റൊരു വെള്ള പേപ്പറിൽ ഒരു വെണ്ടക്ക നെടുകെ മുറിച്ച് അതും അതിൽ ഉരസി നോക്കിയിട്ട് അതും വെയിലത്ത് വയ്ക്കുക. എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടത് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ട്രൈ ദിസ് എക്സ്പെരിമെൻറ്റ് യുവർ സെൽഫ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് സീൻ അറ്റ് ദ ഓയിൽ സ്പിൽ പ്ലേസ്. അപ്പോൾ എണ്ണ ഒറ്റിച്ച ഭാഗത്ത് എന്താണ് കണ്ടത്, ഓയിലി പാച്ചസ് സീൻ ഓൺ ദി പേപ്പർ. അവിടെ എണ്ണപ്പാടുകൾ കാണാൻ കഴിയുന്നുണ്ട്. സീൻ ഓൺ ദ ഗ്രീസി സൈഡ് ഓഫ് ദ ലേഡീസ് ഫിംഗർ. അപ്പോൾ വെണ്ടക്ക തേച്ച സ്ഥലത്ത് എന്താണ് കാണുന്നത്, ദ പേപ്പർ ഈസ് നോട്ട് ഓയിൽ. അവിടെ ഓയിലിൻ്റെ പാട്, എണ്ണപ്പാട് കാണുന്നില്ല. ഓക്കെ, റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് അറ്റ് യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളോട് ഈ പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. റൈറ്റ് ദം ഡൗൺ ബൈ ക്ലാസിഫൈങ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, യുവർ ഫൈൻഡിങ്, എന്നിട്ട് എന്തൊക്കെയാണ് എണ്ണ ഉള്ളത്, ഫാറ്റ് അടങ്ങിയത്, ഫാറ്റ് അടങ്ങാത്തത് എന്ന് നിങ്ങൾ കണ്ടെത്തിയത് എഴുതണം. കണ്ടെയ്ൻ ഫാറ്റ്, ഫാറ്റ് ഉള്ളത് ഫിഷ് ഫ്രൈ അല്ലെ, മീൻ പൊരിക്കുന്നതിൽ, ഗീ, നെയ്യിൽ, ബനാന ചിപ്സ്, നമ്മുടെ ചിപ്സ്, പിന്നെ ഫാറ്റ് ഫ്രീ, ഫാറ്റ് ഇല്ലാത്തത് കുക്കുംബർ, ലെമൺ, കാരറ്റ് എക്സെട്ര. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ് യു ഹാവ് ഡൺ. ഇനി ഈ പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് എഴുതണം, ഒരു കുറിപ്പായിട്ട് എഴുതണം. വി ടേക്ക് സം ഫുഡ് ഐറ്റംസ്, റബ് ദ ഈച്ച് ഫുഡ് ഐറ്റംസ് ഓൺ ദ വൈറ്റ് പേപ്പർ. വി ക്യാൻ സി ഓയിൽ പാച്ചസ് ഓൺ ദ വൈറ്റ് പേപ്പർ, ദാറ്റ് മീൻസ് ദ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ ഫാറ്റ്. ഇഫ് വി കനോട്ട് സി ഓയിൽ പാച്ചസ്, ദ ഫുഡ് ഐറ്റംസ് ആർ ഫാറ്റ് ഫ്രീ. Activity card 20. Look at the materials in food and their functions. Iron, the formation of hemoglobin in blood. Calcium, phosphorus, for the healthy bones and teeth. Sodium, regulates the amount of water needed in the body. Iodine, helps in the proper functioning of thyroid gland and mental development. അപ്പോൾ ഓരോ ധാതു ലവണങ്ങളും അവയുടെ ധർമ്മവുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അയണിൻ്റെയും അതുപോലെ കാൽഷ്യം ഫോസ്ഫറസിൻ്റെയും സോഡിയത്തിൻ്റെയും അയണിൻ്റെയും. ഇനി അവയുടെ അപര്യാപ്തത മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ. അവർ ഡയറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ റൈറ്റ് എമൗണ്ട് ഓഫ് മിനറൽസ്. The following are some of the diseases that can be caused due to
മിനറൽ ഡെഫിഷ്യൻസി, അയൺ പെയിൽനെസ്, കാൽഷ്യം ഫോസ്ഫറസ് ബോൺ ലോസ്, സോഡിയം ഡീഹൈഡ്രേഷൻ, അയഡിൻ ഗോയിറ്റർ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ ഗോയിങ് ത്രൂ ദ ഇൻഫോർമേഷൻ ഗിവൺ എബോവ്. അപ്പോൾ ഈ ഇൻഫോർമേഷനൊക്കെ അനുസരിച്ച് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കണം. ആദ്യം ഇവിടെ നമുക്ക് മിനറൽസ് തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ്? അയൺ, പിന്നെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? കാൽഷ്യവും ഫോസ്ഫറസും സോഡിയം അയഡേ. ഇനി ഡെഫിഷ്യൻസി ഡിസീസ്, ഇതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അയൺ പെയിൽനെസ്, കാൽഷ്യം ഫോസ്ഫറസ് ബോൺ ലോസ്, സോഡിയം ഡീഹൈഡ്രേഷൻ, അയഡിൻ ഗോയിറ്റർ. ആക്ടിവിറ്റി കാർഡ് 21. ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ അവർ ബോഡി ആൻഡ് ദ ഫംഗ്ഷൻ ദേ പെർഫോം ഇൻ ദ ബോഡി. കാർബോഹൈഡ്രേറ്റ്സ്, എനർജി ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. പ്രോട്ടീൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. ഫാറ്റ് provides energy, dissolve some vitamins for proper health and the smooth functioning of psychological activities. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളും അവ നമ്മുടെ ശരീരത്തിൽ അവയുടെ ധർമ്മവുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റും വിറ്റാമിൻസും. ലുക്ക് ഇൻ ടു ദ ഇൻഫോർമേഷൻ ഗിവൺ അബോവ് റിഗാർഡിംഗ് ന്യൂട്രിയൻസ്. The school health club is organizing a seminar on the occasion of the food day. Prepare 5 questions for your interview with the doctor who comes as guest of the function. ഇപ്പോൾ പോഷക ഘടകങ്ങളുമായി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും മുകളിൽ തന്നിരിക്കുന്നത് കൂട്ടുകാർ വായിച്ചില്ലേ? ഹെൽത്ത് ക്ലബ്ബ് ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഗസ്റ്റായിട്ട് വരുന്ന ഡോക്ടറോട് ചോദിക്കാൻ നമുക്ക് 5 ചോദ്യങ്ങൾ തയ്യാറാക്കണം. അത് മുകളിൽ പറഞ്ഞിട്ടിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ള 5 ചോദ്യങ്ങൾ കൂട്ടുകാർക്ക് ഇതല്ലെങ്കിൽ മറ്റു തരത്തിലും ചോദ്യങ്ങൾ തയ്യാറാക്കാം. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് കണ്ടെയ്ൻ ദ പ്രോട്ടീൻ? വിച്ച് ന്യൂട്രിയൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് ദ ബോഡി? വാട്ട് ആർ ദ വിറ്റാമിൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ ഫാറ്റ്? ഹൗ ടു prepare a balanced diet chart. What are the food items that contain carbohydrates? ഇനി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്, അതുപോലെ നമ്മുടെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകം എന്തൊക്കെയാണ്, കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണ്, അതുപോലെ ഒരു ഡയറ്റ് ചാർട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്, ഇതൊക്കെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ. ഇതുപോലെ കൂട്ടുകാരും ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.